അസലാമലൈക്കും വറഹമ്മത്തല്ല കള്ളുകുടിയന്മാരോട് കൈമടക്ക് വാങ്ങിയല്ല ഇവിടെ ഏതാനും കാര്യങ്ങൾ പറയുന്നത് എന്ന് നേരത്തെ ഉണർത്തുകയാണ് നമുക്ക് കള്ളുകുടിയന്മാരോട് ചില മര്യാദകൾ പാലിക്കാനുണ്ട് ധാരാളമുണ്ട് അതിൽ നാലെണ്ണം മാത്രം ഇവിടെ ചർച്ച ചെയ്യാം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഹത്തു അലിയല്ലാഹു താലാൻഹു പറയുകയാണ് നബി നബീസുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മദീനയിൽ അബുദുല്ലാഹിൽ ഹിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം മദ്യപാനം ചെയ്യുന്ന ആളായിരുന്നു പലപ്പോഴും അതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് ഇസ്ലാമിക ഭരണകൂടം മദ്യപാനിക്ക് വിധിക്കുന്ന ശിക്ഷ നാൽപ്പത് ചാട്ടവാറടിയാണ് മദ്യപാനത്തിൻ്റെ പേരിൽ അദ്ദേഹം പല തവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ ഇതേപോലെ മദ്യപാനത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് അതിനിടക്ക് ഒരാൾ പറഞ്ഞു അല്ലോഹ്മൽ താബി പഠിച്ചവനെവനെ നിശിക്കണം എന്തൊരു കുടിയനാണ് ഇത് പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ കേൾക്കാനിടയായി ഉടനെ അവിടുന്ന് പറയുന്നു ലാ തൽ അനൂഹു നിങ്ങൾ അവനെ ഷപിക്കരുത് ഇന്നഹു ഹു യുഹിബുള്ളാഹവർ അവൻ അള്ളാഹുവിനോടും അവൻ്റെ തിരുദൂതർ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയോടും സ്നേഹം വെച്ചു പുലർത്തുന്ന കക്ഷിയാണ് ഇവിടെ നബി തങ്ങൾ പറയുന്നു നിങ്ങൾ അധിക്ഷേപിക്കരുത് ശാപവാക്ക് പറയരുത് ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തി കള്ളുകുടിയാനാവട്ടെ പെണ്ണു കുടിയാനാവട്ടെ മോഷ്ടാവട്ടെ ഏതൊരു തെറ്റ് അത് ആ തെറ്റിനെ അടിമപ്പെട്ട് ജീവിക്കുന്ന ദുഷ്ടനായ ഒരു വ്യക്തിയെ ക്ഷപിക്കാൻ കുറ്റപ്പെടുത്താൻ അധിക്ഷേപിക്കാൻ അവഹേളിക്കാൻ നമുക്ക് അനുവാദമില്ല ഒരിക്കൽ നബീസുള്ള അലഹി വസലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അടിമ സ്ത്രീകൾ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ നിങ്ങൾക്കതിൻ്റെ ശിക്ഷ നടപ്പാക്കാം പക്ഷേ വലായുസറബ് അലേഹ അതിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിക്കാൻ പാടില്ല ഈ രണ്ട് സംഭവവും ഇമാം ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് മദ്യപാനിയെ നിങ്ങൾ ഷപിക്കരുത് അവൻ അള്ളാഹുവിനെയും റസൂൽ സ്നേഹിക്കുന്നവനാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ബുഹാരി ഷെരീഫിൽ ആറായിരത്തി എഴുന്നൂറ്റി എൺപതാം നമ്പറായി ചേർത്തിട്ടുണ്ട് നമ്പർ ഓർക്കാൻ സുഖമാണ് ആറ് ഏഴ് എട്ട് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് ലാസ്റ്റ് ഒരു പൂജ്യം മാത്രമേ നമുക്ക് ചേർക്കാനുള്ളൂ ബാക്കിയൊക്കെ ആ ക്രമത്തിലായതുകൊണ്ട് ഓർക്കാൻ സുഖമാണ് ചുരുക്കത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരെ നമുക്ക് ഉപദേശിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ അവഹേളിക്കാനും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാനും നമുക്ക് അവകാശമില്ല തന്നെയുമല്ല അങ്ങനെ മദ്യപാനികളെ നാം കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അവരെ നാം അവഹേളിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നാം വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും അതെന്താണ് ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു മൻ അയ്യർ അഹാഹുബി ദമ്പിൻ ഒരാൾ തൻ്റെ സഹോദരനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അപമാനിച്ചാൽ ആ തെറ്റ് ചെയ്യുന്നതിന് മുമ്പാൽ മരണപ്പെടുകയില്ല ഒരു മദ്യപാനിയ കള്ളുകുടിയ എന്ന് നാം സ്വരത്തിൽ സംസാരിച്ചാൽ അത് പറഞ്ഞ വ്യക്തി മദ്യപാനം എന്ന പാപം അനുവർത്തിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയില്ല എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം അതൊന്ന് മറ്റു ഒരു തിരിച്ചടി അഥവാ ഇടയുള്ള ഇതിലേറെ വലിയ ഒരു തിരിച്ചടി നാം ഒരു മദ്യപാനിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ അഭിരമിക്കുന്ന ഒരു ദുഷ്ടനെ നാം അധിക്ഷേപിച്ചു നാം അതിൻ്റെ പേരിൽ അവരെ അവഹേളിച്ചു അങ്ങനെ ആ അധിക്ഷേപവും അവഹേളനവും സഹിക്കവയ്യാതെ ആ കുറ്റവാളി ആ ദുഷ്ടൻ നമുക്കെതിരെ ദു ആ ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുക അത് തമ്മാടിയാണ് കുരുത്തം കെട്ടവനാണ് ദുഷിച്ചവനാണ് അവൻ്റെ പ്രാർത്ഥന അള്ളാഹു താലെ പരിഗണിക്കുകയില്ല എന്നല്ല നബി നബീസ്ഹു അലിഹി വസ്ലമ തങ്ങൾ ഉണർത്തുന്നു ഇമാം മഹ്മദ് ഇമാം തൊബറാൻ തുടങ്ങിയ ഒട്ടേറെ മഹദ്യസ്സികൾ രേഖപ്പെടുത്തുകയാണ് ദാവത്തുൽ മലുലൂമി മുസ്തജാബ അതിക്രമിക്കപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് ലഭിക്കും വ ഇൻകാന ഫാതിറ അവൻ എത്ര തമ്മാടിയാണെങ്കിലും ആക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥനക്ക് അള്ളാഹുത്താല വളരെ വലിയ പരിഗണന നൽകുന്നുണ്ട് അതുകൊണ്ട് അവൻ എത്ര വലിയ തമ്മാടിയാണെങ്കിലും അത് അവൻ്റെ അവകാശമാണ് എന്ത് ആക്രമിക്കപ്പെട്ടവൻ അള്ളാഹുവിനോട് ആവലാതി പറയുക അവൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്നത് അവൻ്റെ അവകാശമാണെന്ന് നബ്സലാഹു അലഹി വസ്ലമ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കുറ്റവാളിയെയും നാം അധിക്ഷേപിക്കരുത് ഇതാണ് ഒന്നാമത്തെ മര്യാദ രണ്ടാമത്തെ മര്യാദ അത്തരക്കാരെ നമുക്ക് ശപിക്കാൻ നിർവാഹമില്ല ഒരു കുറ്റവാളിയെ നാം ശബിക്കുന്നത് തെറ്റാണ് ഹറാമാണെന്ന് ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളെ നാം ശപിക്കരുത് മൂന്നാമത്തെ ഒരു മര്യാദ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ നിരന്തരമായി ഇടപഴകുന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദുഷ്ടനെ നാം കാണുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്ന് ആലോചിക്കാൻ പാടില്ല അയാൾ കള്ളുകുടിയനാണ് നാം ഒരുപക്ഷെ കള്ളു കുടിക്കുന്നില്ലായിരിക്കാം നാം സമയത്തിന് നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും തിക്രുകൾ നിർവഹിക്കുന്നവരും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും മൗലിതകൾ ആചരിക്കുന്നവരും റാത്തീപുകളിൽ സംബന്ധിക്കുന്നവരും വലിയ വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരുമെല്ലാമാണ് അദ്ദേഹമാവട്ടെ നാം ഉദ്ദേശിക്കുന്ന കക്ഷിയാവട്ടെ കള്ളു കുടിയനാണ് പെണ്ണ് കുടിയനാണ് എല്ലാ തിന്മയുടെയും അടിമയാണ് എങ്കിൽ പോലും ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്നാലോചിക്കാനും വിചാരിക്കാനും പാടില്ല അതെന്തുകൊണ്ട് ഞാനാണോ അവനാണോ നല്ലത് എന്നേക്കാൾ അവനാണോ അവനേക്കാൾ ഞാനാണോ നല്ലത് എന്ന് തീരുമാനിക്കാൻ നമുക്കെന്ത് അവകാശമാണുള്ളത് അങ്ങനെ തീരുമാനിക്കാനും മാർക്കിടാനുമുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നാം കൈകടത്തിക്കൊണ്ട് അങ്ങനെ ഒരു തെറ്റായ അഹന്ത ഉണ്ടാവാൻ പാടില്ല മാത്രമല്ല ഒരു പക്ഷേ ഇന്നത്തെ വിശുദ്ധൻ നാളത്തെ ദുഷ്ടനായേക്കും ഇന്നത്തെ ദുഷ്ടൻ നാളത്തെ വിശുദ്ധനും ആയേക്കും അങ്ങനെയെല്ലാം എത്രയെത്ര സംഭവങ്ങളുണ്ട് ഉമർ ഹത്താം അലീ അള്ളാഹു താലൻ ബിസലഹു അലിഹി വസല്ല തങ്ങളെ കൊലപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ കക്ഷിയായിരുന്നില്ലേ അദ്ദേഹം പിന്നീട് മാറി വലിയ സ്വഹാബിവര്യനായി എന്ന് മാത്രമല്ല സ്വഹാബികളുടെ നേതാവായി ലോക മുസ്ലിങ്ങളിൽ മഹാന്മാരെ പ്ര മഹാന്മാരായ പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ രണ്ടാം റാങ്കുകാരനായി ഉയർന്നില്ലേ അതുകൊണ്ട് ഒരു വ്യക്തിയെയും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ അവൻ എന്നേക്കാൾ മോശമാണ് ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല മൂന്ന് നാലാമത്തേത് നമുക്ക് മദ്യപാനികളോടുള്ള പാരിക്കൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു മര്യാദ അതെന്താണ് ബഹുമാനപ്പെട്ട മാറൂഫുൽ കർഹി റലി അള്ളാഹുത്താലുവിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് അത് മനസ്സിലാക്കാം ഹിജറ രണ്ടാം നൂറ്റാണ്ടുകാരനായ മഹാവിശുദ്ധനും പണ്ഡിതനുമാണ് ബഹുമാനപ്പെട്ട മാറൂഫുൽ കർഹി അദ്ദേഹവും ശിഷ്യന്മാരും കൂടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തു കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സംഘം മദ്യപാനികൾ മദ്യപാനം ചെയ്ത് കൂത്താടുകളെയാണ് അവരുടെ പാട്ടും കൂത്തും ഇതെല്ലാം കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് വല്ലാത്ത അരിഷൻ തോന്നി അവർ ഉസ്താദിനോട് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിന് അവർക്കെതിരെ ദുവാ ചെയ്യണം ഉസ്താദ് പറഞ്ഞു ഓക്കെ നമുക്ക് അവർക്കെതിരെ ദുവാ ചെയ്യാം എല്ലാവരും വരൂ എല്ലാവരും കൈബന്ധിക്കൂ ഞാൻ തു ചെയ്യുന്നത് പോലെ നിങ്ങളും ദു ചെയ്യൂ നമുക്ക് ഒരുമിച്ച് ആ ചെയ്യാം അപ്പോൾ മാറൂഫുൽ കർഹി ഈ കള്ളുകുടിയന്മാർമാർക്കെതിരേ ദുവാ ചെയ്യുന്നത് എന്താണ് അള്ളോഹും നീ അവരെ ഇഹലോകത്ത് സന്തോഷിപ്പിച്ചതുപോലെ ഇഹലോകത്ത് അവരെ ഈ തരത്തിൽ സന്തോഷിപ്പിച്ചതുപോലെ നീ അവർക്ക് പരലോകത്തും സന്തോഷം നൽകണമേ എന്നാണ് ബഹുമാനപ്പെട്ട ആറൂഫുൽ കർഹി ദുആ ചെയ്തത് അപ്പോൾ ശിഷ്യന്മാർ വിശദീകരണം ചോദിച്ചു ഉസ്താദ് നമ്മൾ നാം അവർക്കെതിരെ ദുആ ചെയ്യാനല്ലേ ആഗ്രഹിച്ചത് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട ആറൂഫുൽ കർഹി പറഞ്ഞു അതെ അവർ ഇഹലോകത്ത് അവർക്കിപ്പോൾ സന്തോഷമുണ്ടായത് നാം കാണുന്നുണ്ടല്ലോ അതുപോലെ പരലോകത്തും അവർക്ക് സന്തോഷം നൽകണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പരലോകത്ത് വരുമ്പോൾ അവർക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം അങ്ങനെ ഇവരുടെ മനസ്സ് മാറ്റി നന്മയിലേക്ക് വഴി നടത്തണം എന്നാണ് ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മദ്യപാനികൾക്ക് വേണ്ടി അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കാനും നാം ദുആ ചെയ്യണം ഏത് തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടാലും തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോഴുള്ള നമ്മുടെ അമർഷമുണ്ടല്ലോ അത് പലപ്പോഴും കപടമാണ് നാം ഒരു പക്ഷേ അതിലേറെ വലിയ തെറ്റുകൾ ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ആ അമർഷം സത്യസന്ധമാണെങ്കിൽ നാം അവർക്ക് നന്മയുടെ വാതിൽ തുറക്കാൻ ദുആ ചെയ്യുമായിരുന്നു അഥവാ ചെയ്യേണ്ടതാണ് മദ്യപാനിയെ കാണുമ്പോൾ അവരോടുള്ള അമർഷമല്ല മറിച്ച് പടച്ചവനെ അദ്ദേഹത്തിന് നല്ല ബുദ്ധി നൽകണം അദ്ദേഹത്തിൻ്റെ കള്ളുകൂടി ഒന്ന് നിർത്തണം അങ്ങനെ ഏതേത് തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടാലും നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ബാധ്യസ്ഥരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുമെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അവർ തിരിച്ചു വരാനും നന്മയുടെ വഴിയിൽ സജീവമാകുന്നതിനു വേണ്ടിയും ദ്വാ നിർവഹിച്ച എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ മദ്യപാനികളെ അല്ലെങ്കിൽ ഏത് തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏത് ദുഷ്ടന്മാരാണെങ്കിലും തമ്മാടികളാണെങ്കിലും അവരോടുള്ള നമ്മുടെ സമീപനം പൂർണ്ണമായും ഇസ്ലാമികമായി ഒന്ന് പുനരാവിഷ്കരിക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട് അള്ളാഹുത്താല തൗഫിക്ക് നൽകുമാറാവട്ടെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും പൊറുക്കപ്പെട്ട മാനസികാവസ്ഥയിൽ മാത്രം അള്ളാഹുത്താല നമുക്ക് മരണം വിധിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹുത്താല സന്തോഷകരമായ പരിഹാരം നൽകുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലോ